വെൽക്കം ടു ഓൺലൈൻ പി എച്ച് ഡി ക്ലാസ് ഓഫ് റൈറ്റ് ആംഗിൾ അക്കാഡമി പത്തനംതിട്ട. എല്ലാവർക്കും അറിയാം നമ്മുടെ ജൂൺ 9-ാം തീയതി കമ്പനി ബോർഡ് എക്സാമാണ്, എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മൾ മാക്സിമം സോൾവ് ചെയ്യുക, മാക്സിമം സോൾവ് ചെയ്ത സെക്ഷനാണത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അവസാനം വിളിച്ച് എല്ലാവരും എഴുതിയ ഒരുപാട് പേര് എഴുതിയ യൂണിവേഴ്സിറ്റി എക്സാമിന്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും മറ്റ് സെഷൻ റീസണിങ്, അതുപോലെ ജി കെ സെഷൻസും അതിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്തേക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നേരിട്ട് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പം അതിൽ ഈ യൂട്യൂബ് വഴി, ഞങ്ങളുടെ യൂട്യൂബ് ഞങ്ങളുടെ ചാനൽ വഴി ഇത് കാണുന്നവരായാലും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോസിൽ ഇത് കാണുന്നവരായാലും, വാട്സപ്പിൽ ഷെയർഡ് കിട്ടിയിട്ട് സൈറ്റിൽ കാണുന്നവരായാലും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ റിയൽ ടൈം ആയിട്ട് എഴുതിയെടുക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. യെസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്സിന്റെ. ഇൻ ഹൗ മെനി ഇയേഴ്സ് വില് സം ഓഫ് മണി ട്രിപ്പിൾ ഇറ്റ്സെൽഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബീ 10%. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെങ്കിൽ ഒരു എമൗണ്ട് അത് 3 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം അത് സിമ്പിളാണോ കോമ്പൗണ്ട് ആണോ എന്ന് അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ പിന്നെ പറഞ്ഞു അത് സിമ്പിൾ ആണെന്ന് പറഞ്ഞെങ്കിൽ കൂടി ലാസ്റ്റ് അത് അവർ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ സിമ്പിൾ തന്നെ നമുക്ക് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു എമൗണ്ട് ഇട്ടു, അത് 3 ഇരട്ടിയാകാൻ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 3 ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ആണ്, നമ്മൾ പക്ക ഷോർട്ട്കട്ട് വഴിയാണ് ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി, നിങ്ങൾ ബാങ്കിൽ ഇട്ട ആ എമൗണ്ട് 100 രൂപയാണെന്ന് വിചാരിക്കും. വൃത്തി എങ്ങനെ വിചാരിക്കുക, 100 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 10% റേറ്റ് 10 ആണ്, അത് എത്ര ഇരട്ടിയാവണം, ട്രിപ്പിൾ ആവണം അല്ലേ, ട്രിപ്പിൾ ഇട്ട് 300 ആവും. അതായത് എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റഡ് അറ്റ് 10% പെർ ആണ് ട്രിപ്പിൾ ഇറ്റ്സെൽഫ് ഇൻ ഹൗ മെനി ഇയേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ 100 ആയി, റേറ്റ് 10 ആണ്, എത്ര നമ്മൾ ഇനി ഇവിടെ എത്ര ആയി എന്നുള്ളതല്ല, എത്ര കൂടി എന്ന് ശ്രദ്ധിക്കുക. 100 300 ആവുമ്പോൾ എത്രയാ കൂടുക, 200 രൂപയല്ലേ കൂടുക. ഓക്കെ, 200 കോടി റേറ്റ് 10. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ 200 ബൈ 10 നേരിട്ട് ചെയ്താൽ മതി, 200 ബൈ 10, അതായത് 20 ഇയേഴ്സ് ആയി. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് ചെറിയ സ്റ്റെപ്പിലേക്കൊന്നും പോകാം, വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ കഴിയുന്നൊരു ഓക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി ഇനി മറ്റൊരു ഷോർട്ട് കട്ട് പറയാം. ഇവിടെ ഇനി നമ്പർ ഓഫ് ഇയേഴ്സ് ചോദിച്ചു, നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് റേറ്റ് എത്ര എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ചെയ്താൽ മതി. ഓക്കെ, അത് മേളിൽ കൂടിയതെ ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് താഴെ എഴുതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് റേറ്റ് കിട്ടും. ഓക്കെ, ശരി, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്ക്, ഈ 4 ടാബ്സ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 അവേഴ്സ്, ദെൻ ഹൗ മെനി അവേഴ്സ് ക്യാൻ 6 ടാബ്സ് ഫിൽ ദ സെയിം ടാങ്ക്. ഇതിലൂടെ പറയാം, ഈ 4 ടാബ്സ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 അവേഴ്സ്, ദെൻ ഹൗ മെനി അവേഴ്സ് ക്യാൻ എ 6 ടാബ്സ് ഫിൽ ദ ടൈം ടാങ്ക് സെയിം ടാങ്ക്. ഓക്കെ, നാല് പൈപ്പിന് 10 അവേഴ്സ് വേണമെങ്കിൽ സിക്സ് പൈപ്പിന് എത്ര അവേഴ്സ് വേണം ഒരു സെയിം ടാങ്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടൈം ആൻഡ് വർക്ക് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. മിക്കവാറും ഡിഗ്രി എക്സാമിന് 1 മുതൽ 2 ക്വസ്റ്റ്യൻ വരെ ഇത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. ഓക്കെ, സിമ്പിളാണ്, നിങ്ങൾക്കറിയാം ഇത് രണ്ടാൾക്കാർ, രണ്ട് വ്യക്തികൾ വർക്ക് ചെയ്യുന്ന പോലെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു ഒരാൾ എത്ര സമയം കൊണ്ട് ചെയ്താൽ മറ്റൊരാൾ എത്ര സമയം കൊണ്ട് ചെയ്യും. ചോദിച്ചു നിങ്ങൾ സിമ്പിൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, M1 N1 T1 by W1 equal to M2 N2 T2 by W2. അതായത് M1 ആദ്യത്തെ കണ്ടീഷന്റെ ആൾക്കാരാണ് മെൻ, ഇത് ആദ്യത്തെ കണ്ടീഷൻ നമ്പർ ഓഫ് ഡേയ്സ് സമയത്തിന്റെ. അതിന് അത് തന്നെ നമ്പർ, ചിലപ്പോൾ നമ്പർ ഓഫ് അവേഴ്സ് പറയും, ഒരാൾ 8 മണിക്കൂർ ദിവസം വർക്ക് ചെയ്യും, 4 മണിക്കൂർ വർക്ക് ചെയ്യും, അങ്ങനെ T1 by W1 ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയോ, പകുതി വർക്ക് കംപ്ലീറ്റ് ആയോ, 4-1 വർക്ക് കംപ്ലീറ്റ് ആയോ എന്നുള്ള W1. അത് ഈക്വൽ ടു രണ്ടാമത്തെ ചെയ്ത വർക്ക്, രണ്ടാമത്തെ വർക്കിൽ ആൾക്കാർ തന്നെ കണ്ടിട്ട് അവിടുത്തെ എത്ര ദിവസം എടുത്തു, അവിടെ എത്ര സമയം എടുത്തു, പിന്നെ അവിടെ കംപ്ലീറ്റ് ആയ വർക്ക്. ഓക്കെ, ഇവിടെ അതിന് സിമ്പിൾ, അതിലൊരു സിമ്പിൾ ഇക്വേഷനിൽ കൊടുത്ത ഒരു സിമ്പിൾ പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 4 പൈപ്പ് നമുക്ക് 4 ആൾക്കാരായിട്ട് വിചാരിക്കാം. ഓക്കെ, 10 അവറിന്റെ വർക്ക്, അതായത് N1 T1 ടോട്ടൽ സമയത്തിന് തീരുമാനിക്കുന്നത് അത് കമ്പൈൻഡ് ആയിട്ട് 10 അവേഴ്സ് എന്ന് പറഞ്ഞേക്കുള്ളൂ.
ഓക്കെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയി, ഒരു വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയി, നമ്മൾ അതുകൊണ്ട് അത് എടുക്കണം. രണ്ടിടത്തും ഫുൾ വർക്ക് ആണ് കംപ്ലീറ്റ് ആയത്, അതുകൊണ്ട് W1 W2 ഫുൾ വർക്ക് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 10 = 8. രണ്ടാമത്തെ ആൾക്കാർ എന്നാൽ 6 ആണ്, 6 pipes, നമുക്ക് 6 ആൾക്കാരായിട്ട് വിചാരിക്കും. 6 × TT എത്ര സമയം കൊണ്ടാണ് നമുക്ക് അറിഞ്ഞുള്ളൂ. ഓക്കെ 6 × TT, അപ്പോൾ ഇവിടെ TT ആണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 4 × 10 / 6 ചെയ്താൽ മതി. ഓക്കെ എത്ര വരും അത്? 3 2. ദാറ്റ്സ് ഈക്വൽ ടു 20/3 വരും. 20/3, 20/3 മീൻസ് 18 hours. 6 × 2/3 അവേഴ്സ്, 6 × 2/3 അവേഴ്സ് കിട്ടും. ഇവിടെ ഓപ്ഷൻ എ ആണ്, 6 × 2/3 അവേഴ്സ് നേരിട്ട് കിട്ടും. ഓക്കെ നിങ്ങൾ തെറ്റിക്കാൻ പറ്റും, 6 × 3/2 ഉണ്ട്. ഓക്കെ അങ്ങനെ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഡിഗ്രിയിൽ ഒരു എക്സാം ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് ഏത്. ഓക്കെ ഇവിടെ ഏജസിന്റെ ക്വസ്റ്റ്യൻ, മനുസ് ഏജ് ഇസ് 6 times ബിനുസ് ഏജ്. മനുവിന്റെ ഏജ്, മനു ബിനു ആൻഡ് മനു, മനുവിന്റെ ഏജ് 6 times ബിനുവിന്റെ ഏജിനെക്കാളും 6 ആണ് മനുവിന്റെ ഏജ്. പിന്നെ പറഞ്ഞിരിക്കുന്നു സെക്കൻഡ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 15 years ഹെൻസ്. ഹെൻസ് മീൻസ് ഇവിടുന്ന് ഇപ്പൊ പറഞ്ഞേക്കുന്നത് ഈ സമയം മുതൽ 15 years അപ്പുറത്തോട്ട്. 15 years ഏർലിയർ മീൻസ് മുന്നേ അറിയാൻ പറ്റുന്നത്, ടേംസ് ശ്രദ്ധിക്കുക. 15 years ഹെൻസ് മനു വിൽ ബി 3 times ആസ് ഓൾഡ് ആസ് ബിനു. 15 വർഷങ്ങൾക്ക് ശേഷം, അതായത് 15 വർഷങ്ങൾക്ക് ശേഷം മനുവിന്റെ വയസ്സ് എത്രയാണ്? മനു വിൽ ബി 3 times ആസ് ഓൾഡ് ആസ് ബിനു എന്നാണ് പറഞ്ഞിരുന്നത്. ബിനുവിന്റെ വയസ്സിന്റെ, ബിനുവിന്റെ വയസ്സ് ഒന്നാണെങ്കിൽ അതിന് 3 ഇരട്ടിയാവും അവരുടെ മനുവിന്റെ ഏജ്. ഇതാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അതായത് ഇപ്പോഴത്തെ അവരുടെ വർക്കിന് പ്രായത്തിന്റെ റേഷ്യോ പറയാൻ 1:6 ആണ്. 15 വർഷങ്ങൾക്ക് ശേഷം എത്രയാവും മനുവിന്റെ ഏജ്? 3 ഇരട്ടിയാണ് അല്ലേ. നമ്മൾ എങ്ങനെ ചെയ്യാം? യെസ്, ഇവിടെ നമുക്ക് നമുക്കറിയാം റേഷ്യോ 1:6 ചെയ്യാൻ വേണ്ടി ഈസി മെത്തേഡ് അറിയാൻ വേണ്ടി പഠിച്ചിട്ടായിരിക്കും. 1:6 എന്ന് പറഞ്ഞാൽ അത് 1x ഉം 6x ഉം ആണ്, അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ ആ എക്സ് കണ്ടുപിടിക്കാൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവർ ചോദിച്ചാൽ എക്സ് ഇസിക്കൽ ടു, ഇപ്പൊ ഇതൊരു എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണെങ്കിൽ എപ്പോഴും എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D - C എൻ, ഇത് എൻ ആണെങ്കിൽ സീനിയേഴ്സ് നമ്പർ ഓഫ് ഇയേഴ്സ് എൻ ആണെങ്കിൽ N × D - C / AD - BCA. ഓക്കെ നേരിട്ട് നിങ്ങൾക്ക് എക്സ് കിട്ടാവുന്നതാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യണം ആദ്യത്തെ, അപ്പം നേരിൽ എൻ്റെ എന്താണോ അവിടെ അത് കൊടുക്കണം. ഓക്കെ നമുക്ക് നോക്കാം, ദാറ്റ് ഈക്വൽ ടു 15 × D - C. ഡി എന്ന് പറയുന്നതല്ല, അത് 3 - 1 / AD. AD മീൻസ് AD 3 × 3 മൈനസ് BC. BC മീൻസ് 6 × 1 = 6. ദാറ്റ്സ് ഈക്വൽ ടു 15 × 3 - 1 = 2. പറ്റുന്ന ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ ഒരിക്കലും ഈക്വൽ നെഗറ്റീവ് ആക്കി എഴുതരുത്, എപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെ എഴുതുക. 3 - 6 - 3 ആണ് അങ്ങനെ എഴുതരുത്, 3 എന്ന് തന്നെ എഴുതുക. എത്ര വരും? 3 5 5 × 2 10. ശരിയല്ലേ? ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ദെൻ ഫൈൻഡ് ബിനു സൈഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാനാണെങ്കിൽ ബിനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ബിനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ്, ബിനുവിന്റെ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഇതല്ലേ, 1 അല്ല, 1x ആണ്. 1x = 1 × 10. 1x = 1 × 10, ദാറ്റ്സ് ഈക്വൽ ടു 10 years. ഞാൻ നേരിട്ട് ഒരു ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ ഇവിടെ ഓപ്ഷൻ ബി ആണ്, 60 10 45 50 ആണ് ക്വസ്റ്റ്യൻ. മനുവിടെ എടുക്കുമ്പോൾ മനുവിന്റെ ബിനുവിന്റെ വർക്കൊസ് കറക്റ്റ് നോക്കണം, ആരുടെ ഏരിയ ചോദിച്ചിരിക്കുന്നത് എനിക്ക് തെറ്റി. ഓക്കെ അടുത്ത് നോക്കി, അടുത്ത വീണ്ടും കണ്ടോ ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ ആണ് BSc. ഓക്കെ എല്ലാവർക്കും വളരെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടൈം ആൻഡ് വർക്ക് ചാപ്റ്റർ. എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days. എയ്ക്കും ബിക്കും കൂടെ ഒരു വർക്ക് ചെയ്യാൻ 12 days വേണം. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നു എ എലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 18 days. എയ്ക്ക് മാത്രമായിട്ടത് 18 ദിവസം മതി, 18 ദിവസം വേണം. എയ്ക്കും ബിക്കും കൂടെ 12 ദിവസം മതി. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വിൽ ബി എലോൺ ടേക്ക് ടു കംപ്ലീറ്റ് ദ ജോബ്? ഇതാണ് കണ്ടീഷൻ എങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ആ വർക്ക് എങ്ങനെ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ.
okay, so A and B can together a piece of work in 12 days. A alone can complete the work in 18 days. Then how many days will B alone take it to complete the job? And you will have a base question at time of work. അങ്ങനെയാണെങ്കിൽ റെഫറൻസി ഓഫ് എ പ്ലസ് ബി യിൽ നിന്ന് റെഫറൻസി ഓഫ് എ കുറച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് റെഫറൻസി ഓഫ് ബി കിട്ടില്ലേ. റെഫറൻസി ഓഫ് ബി ഈസ് ഈക്വൽ ടു റെഫറൻസി ഓഫ് ബി ഈസ് ഈക്വൽ ടു റെഫറൻസി ഓഫ് എ പ്ലസ് ബി മൈനസ് റെഫറൻസി ഓഫ് എ ഐ. ശരി, അതായത് 1/12 മൈനസ് 1/18. എൽസിഎം 12 പറയുന്നത് എൽസിഎം എത്രയാ? 36 ആണ്. 36 ആയിട്ട് 12 എത്ര ആവശ്യം? 3 ആണ്. 3 മൈനസ് 18 2 ആണ്. ഒരാൾ ഒരു ദിവസം കൊണ്ട് 1/36 വർക്ക് ചെയ്യുമെങ്കിൽ അയാൾക്ക് ഫുൾ വർക്ക് ചെയ്യാൻ 36 അല്ല, അതാണ് ലോജിക്ക്. 36 ഡേയ്സ് ദിവസത്തോട് ഒരാൾ ഒരു ദിവസം കൊണ്ട് 1/24 വർക്ക് ചെയ്യുമെങ്കിൽ അയാൾക്ക് ഫുൾ വർക്ക് ചെയ്യാൻ 24 ദിവസം വേണം. ശരിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇവിടെ ഓപ്ഷൻ സി ആണ്. ഓക്കെ, 6, 30, 36, 21 ഓപ്ഷൻസ്. നോക്കു സി നമുക്ക് നേരിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫൈൻഡ് ദ ടൈം ടേക്കൻ ബൈ എ 180 മീറ്റർ ലോങ് ട്രെയിൻ റണ്ണിംഗ് അറ്റ് 54 കിലോമീറ്റർ പെർ അവർ to cross a man standing on a platform. Okay, adhaayathu 180 meter neelamulla train, length of train that is equal to 180 meter. Yes, running at 54 kilometer per hour. 54 adhaayathu speed of train 54 kilometer per hour to cross a man standing on a platform. അതായത് 54 കിലോമീറ്റർ പെർ അവറിൽ 180 മീറ്റർ ഉള്ള ഒരു ട്രെയിൻ, 180 മീറ്റർ ഉള്ള ട്രെയിൻ 54 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരാളെ പാസ് ചെയ്ത് പോകാൻ എത്ര സമയമെടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരാളല്ലേ, ഒരാൾ ഞാനിങ്ങനെ നിൽക്കുക. അപ്പം എൻ്റെ ലെങ്ത് ട്രെയിനിൻ്റെ ലെങ്തോട് കമ്പയർ ചെയ്യുമ്പോൾ വെറും നെഗ്ലിജിബിൾ അല്ലേ. അപ്പം എൻ്റെ ലെങ്ത് എടുക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ലെങ്ത് എടുക്കേണ്ട ആവശ്യം. ഇങ്ങനെ പ്രോബ്ലത്തിൽ പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിലാണ് ടോട്ടൽ ലെങ്ത് ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ കൂട്ടേണ്ടി വരും. ഇവിടെ ഒരാളായത് ഒരാളെ നമുക്ക് ഒഴിവാക്കാം, അതിന്റെ ലെങ്ത് നമുക്ക് ഒഴിവാക്കാം, പക്ഷേ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വന്നേനെ. ഓക്കെ, നോക്ക്, അപ്പൊ അയാൾ എടുക്കുന്ന സമയം, ട്രെയിൻ അയാളെ പാസ് ചെയ്ത ടൈം ടു ക്രോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ടോട്ടൽ ലെങ്ത്, ടോട്ടൽ ലെങ്ത് ബൈ ടോട്ടൽ സ്പീഡായിരിക്കും. ഇവിടെ നമുക്ക് എന്ത് നോക്കാം, അപ്പൊ ഇതിപ്പോ ഈ ട്രെയിനിന്റെ എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കൊടുക്കാം, ലെങ്ത് ടോട്ടൽ ലെങ്ത് ബൈ ടോട്ടൽ സ്പീഡായിരിക്കും. അത് പല പ്രോബ്ലത്തിലും മാറുന്നേ ഉള്ളൂ. ടൈം ഡിസ്റ്റൻസ് ഒരു പ്രോബ്ലം മസ്റ്റ് ആണ്, മിക്കവാറും ട്രെയിനിലെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ടോട്ടൽ ലെങ്ത് ആളുടെ ലെങ്ത് ഇല്ലല്ലോ, അത് ലെങ്ത് ഒഴിവാക്കില്ല. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് മാത്രം എടുത്താൽ മതി, 180 മീറ്റർ ആണ് ബൈ സ്പീഡ് ടോട്ടൽ. അപ്പോൾ ആള് വെറുതെ നിൽക്കുകയാണ്, അയാളുടെ സ്പീഡിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല, അയാളുടെ സ്പീഡ് മിണ്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അയാൾ വെറുതെ നിൽക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, അപ്പൊ ട്രെയിനിന്റെ സ്പീഡ് മാത്രം എടുത്താൽ മതി, ട്രെയിനിന്റെ സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, നമ്മളാണ് എഴുതുന്നത്, കാരണം ഇവിടെ ട്രെയിനിന്റെ ലെങ്ത് 180 മീറ്റർ അല്ലേ. അപ്പൊ നമ്മൾ സ്പീഡ് എഴുതുമ്പോൾ ഒരിക്കലും 54 കിലോമീറ്റർ പെർ അവർ നമ്മൾ എഴുതാൻ പാടില്ല, അത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്താൽ മതി, കിലോമീറ്റർ പെർ അവറിനെ ഇൻറ്റു 5/18 എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ അത് മീറ്റർ പെർ സെക്കൻഡ് ആവുന്നതാണ്, മീറ്റർ പെർ സെക്കൻഡ് ആവും. ഓക്കെ, നിങ്ങൾ നേരിട്ട് തന്നെ ചെയ്യുന്നത് സെപ്പറേറ്റ് മാറ്റിട്ട് നിങ്ങൾ തന്നെ ചെയ്താൽ പെട്ടെന്ന് കാൽക്കുലേഷൻ കഴിയും. നമ്മൾ മാക്സിമം കാൽക്കുലേഷൻ ഒരുപാട് കുറച്ചുള്ളൂ, അപ്പൊ നമുക്ക് അത്രയും സമയം കിട്ടുകയാണ്. 54 × 5/18 ആണ്. അപ്പോ 150 നേരിട്ട് അങ്ങ് ചെയ്യണം കേട്ടോ, 18 ഒക്കെ ഉള്ളിൽ ഇടണം. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, 54 × 5/18 നേരം എടുക്കും. 18 നമുക്ക് വെട്ടാം, ഈ 18 ഉം 54 ഉം 3 times 3 180 60 times
65 12 times right what are 12 seconds here yes yes 12 seconds option b the 4 12 30 50 and an options so there options 12 seconds here okay so the gas time and work time and distance രണ്ടും ഫസ്റ്റ് ആണ് മൂന്ന് ക്വസ്റ്റ്യൻ എന്തായാലും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൂടെ പഠിച്ചുള്ളൂ കേട്ടോ ഇത്രയും പഠിക്കാവുന്ന ഒരു സിക്സ് സിക്സ് ക്വസ്റ്റ്യൻസോളം നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന് മാത്രം സിക്സ് ടു സെവൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജോമെട്രി എന്ന ഭാഗത്തുനിന്നാണ് വരുന്നത് ജോമെട്രിയിലെ മെൻസുറേഷൻ എന്ന ഭാഗത്തുനിന്നാണ് അതായത് അറിയാമല്ലോ റെക്ടാംഗിൾ ഡോക്ടറെ സിഎസ്സിക്ക് ആദ്യ ടൈപ്പ് മാത്രമേ ചോദിക്കുള്ളൂ റെക്ടാംഗിൾ സ്ക്വയർ നമ്മളെ റേറായിട്ട് റോമസ് ഇവിടെ ഒരു സ്ക്വയർ ഫീൽഡിനെ കുറിച്ചാണ് സോറി റെക്ടാംഗിൾ ഫീൽഡിനെ കുറിച്ചാണ് എ ഗാർഡൻ 100 meter ലോങ് ആൻഡ് 85 meter ബ്രോഡ് 100 meter ലോങ് ആൻഡ് 85 meter ബ്രോഡ് എ പാത്ത് ഓഫ് 5 meter വൈഡ് അത് 5 meter നീളമുള്ള ഒരു പാത്ത് ഇസ് വൈഡ് ടു ബി ബിൽറ്റ് ഔട്ട്സൈഡ് അറൌണ്ട് ഔട്ട്സൈഡ് അറൌണ്ട് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാത്ത് ഓക്കെ പ്രോബ്ലം മനസ്സിലായോ 100 meter നീളം അതായത് 85 meter ഡിവി ഉള്ള ഒരു ഒരു ഗ്രൗണ്ട് ഒരു ഗാർഡൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ടേം ശ്രദ്ധിക്കേണ്ട ടേം ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് എന്നുള്ളതാണ് ഈ പാത്ത് പോലെ പല പ്രോബ്ലംസുകളെ കണ്ടിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പല പ്രോബ്ലംസുകളെ കണ്ടിട്ടുണ്ടായി ഓക്കെ എല്ലാം സെയിം ലോജിക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒറ്റ കാര്യം അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം ഇത് ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ആണോ എന്നാണ് ഇവിടെ പ്രോബ്ലം ഔട്ട്സൈഡിൽ കൂടെയാണ് പാത്ത് പോയിരിക്കുന്നത് ഓക്കെ ഔട്ട്സൈഡിൽ കൂടെയാണ് പാത്ത് പോയിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ പാത്ത് വഴി കഴിക്കുക ബി എസ് സി ചോദിക്കുന്നത് 95% പ്രോബ്ലം ഔട്ട്സൈഡ് തന്നെ ആയിരിക്കും വളരെ റയറാണ് ഇൻസൈഡിൽ ചോദിക്കുന്നത് ഈ വിഡ്ത് 5 ആണ് ചോദിച്ചിരിക്കുന്നത് 5 meter ആണ് ഈ വിഡ്ത്തിന്റെ സോറി ഈ ഒരു പാത്തിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത് ഈ പാത്തിന്റെ ഏരിയ കാരണം നിങ്ങൾ മനസ്സിലാവും ഈ പാത്തിന്റെ ഏരിയ കിട്ടാൻ വലിയ റെക്ടാംഗിൾ മൈനസ് ചെറിയ റെക്ടാംഗിൾ ആണ് അല്ലെ വലിയ റെക്ടാംഗിൾ മൈനസ് ചെറിയ റെക്ടാംഗിൾ ആണ് കുറച്ച് വലിയ റെക്ടാംഗിൾ മൈനസ് ചെറിയ റെക്ടാംഗിൾ അപ്പൊ നിങ്ങൾ നോക്കി ഇത് ഈ ലെങ്ത് 100 ആണെങ്കിൽ ഈ ലെങ്ത് 100 ആണെങ്കിൽ ഈ ഒരു ലെങ്ത് 85 ആണ് ഈ ഒരു ലെങ്ത് 85 ആണെങ്കിൽ ഈ വലിയ ലെങ്ത് എത്ര വരും ഈ വലിയ ലെങ്ത് ഇത് വലിയ റെക്ടാംഗിളിന്റെ ലെങ്ത് ഇവിടെ ഒരു 5 കൂട്ടും അവിടെ ഒരു 5 കൂട്ടും ടോട്ടൽ 10 കൂട്ടിട്ട് 110 എടുക്കാൻ കഴിയും ഓക്കെ ഈ ഒരു ഇവിടെ ഈ ലെങ്ത് 85 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വലിയ റെക്ടാംഗിളിന്റെ വിട്ട് നിങ്ങൾക്ക് എത്തെടുക്കാം യെസ് അവിടെ ഒരു 5 കൂടും ഇവിടെ 5 കൂടും അതുപോലെ ഇവിടെ 5 കൂടും ടോട്ടല് 10 കൂടിയിട്ട് നിങ്ങൾക്ക് 90 meter എന്ന് എടുക്കാൻ കഴിയും ശരിയല്ലേ ഇനി നിങ്ങൾക്ക് ആ വിട്ട് കിട്ടാൻ എളുപ്പമല്ലേ വിട്ടിന്റെ ഏരിയ സോറി പാത്തിന്റെ ഏരിയ പാത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും പാത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഔട്ടർ റെക്ടാംഗിൾ ഏരിയ ഓഫ് ഔട്ടർ റെക്ടാംഗിൾ മൈനസ് ഏരിയ ഓഫ് ഇന്നർ റെക്ടാംഗിൾ ആണ് ഏരിയ ഓഫ് ഔട്ടർ റെക്ടാംഗിൾ എത്രയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ് 110 × 90 മൈനസ് മറ്റേ എത്രയാണ് 100 × 85 ഏ ചെയ്താൽ പോലെ നമുക്ക് ഇതെത്ര വരും 110 × 90 യെസ് 11.99 രണ്ട് പൂജ്യം ഓക്കെ അല്ലേ 11.90 അടിക്കാണ് മൈനസ് 85.00 ഇതെന്താ വരും 1400 മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ് പാത്തിന്റെ ഏരിയ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാത്ത് പോയത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ മാത്രം ശ്രദ്ധിച്ചാൽ മതി മിക്കപ്പോഴും ഔട്ട്സൈഡ് ആയിരിക്കും പി എസ് സി ഓക്കെ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നേരെ നമ്പർ സിസ്റ്റത്തിലാണ് നമ്പർ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ സിസ്റ്റത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും ചോദിക്കാം അതായത് നമുക്ക് ഓപ്ഷനും കൂടുതലാകുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്പർ സിസ്റ്റത്തിൽ ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻ നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ് ഓക്കെ
What number should be subtracted from each of the number 23, 30, 57, 78? 23, 30, 57, 78. Such that the remainder remainders are in proportion. Okay, remainders are in proportion. That is, which numbers 23 in the 30 in the 57 in the 78 in the ഏത് നമ്പർ കുറച്ചു കഴിഞ്ഞാൽ ആ ബാക്കി കിട്ടുന്ന ആൾക്ക് കുറച്ചിട്ട് ബാക്കി കിട്ടുന്ന ആൾക്ക് പ്രൊപ്പോർഷനിൽ ആവും. അപ്പോൾ ആ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഇതുപോലുള്ള പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി മെത്തഡ് എപ്പോഴും ഓപ്ഷൻ ഒന്ന് ഇട്ട് കൊടുക്കുക തന്നെയാണ്. അപ്പം അതാണ് ഏറ്റവും ഈസി മെത്തഡ്. ഇനി എത്ര മാത്സ് അറിയുന്ന ആളായാലും ഓപ്ഷൻ ഇട്ട് കൊടുത്ത് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെപ്പോഴും ഏറ്റവും ഈസി മെത്തഡ് നമ്മളെപ്പോഴും ഓപ്റ്റ് ചെയ്യണം. ഇനി അതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് അറിയുന്നത് ഫണ്ടമെന്റൽ ഐഡിയ എ ബി സി ഡി എന്ന് പറഞ്ഞ നാല് നമ്പേഴ്സ് പ്രൊപ്പോർഷനിലാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒറ്റ മീനിങ് ഉള്ളൂ, എ ബൈ ബി ഇക്വൽ ടു എപ്പോഴും സി ബൈ ഡി ആയി. അത് എ ബൈ ബി എന്നാണ് സി ബൈ ഡി കിട്ടുന്നത്, രണ്ട് റേറ്റോയും സെയിം ആയിരിക്കും. അത്രയേ ഉള്ളൂ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ ഓപ്ഷനിലുള്ള ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ സിക്സ് തേർട്ടി സോറി ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ എ ഫോർ, ഓപ്ഷൻ ബി ത്രീ, ഓപ്ഷൻ സി സിക്സ്, ഓപ്ഷൻ ഡി സെവൻ ആണ്. നിങ്ങൾ വെറുതെ ഇതിൽ നിന്ന് ഏത് നമ്പർ കുറയ്ക്കണം എന്നല്ല, വിച്ച് നമ്പർ ഷുഡ് ബി സബ്സ്ട്രാക്ട്, സോ ഇറ്റ് റിമൈൻഡർ ആണ് പ്രൊപ്പോർഷൻ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ നാല് കുറച്ചു നോക്കി എല്ലാ ഇതിൽ നിന്ന് നിങ്ങൾ നാല് കുറച്ചാല് പത്തൊമ്പത്, പക്ഷേ നിങ്ങൾ നാല് കുറയ്ക്കും ഓപ്ഷൻ എ കൊടുക്കും. പത്തൊമ്പത് ഇരുപത്തി ആറ് അപ്പുറത്ത് എന്ത് വരും? യെസ് ഫിഫ്റ്റി സെവൻ, ഫിഫ്റ്റി ത്രീ, സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് സെവൻറ്റി ഫോർ. അതായത് നിങ്ങൾ എന്താ നോക്കേണ്ടത്? പത്തൊമ്പത് ബൈ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അമ്പത്തി മൂന്ന് ബൈ എഴുപത്തി നാലാണോ? അല്ല അല്ലേ. അപ്പൊ ഓപ്ഷൻ ഓക്കെ വെട്ടിപ്പോയ ഇത്, അതായത് വലിയ വലിയ പ്രൊപ്പോർഷൻ ആണോ ഈ വലിയ പ്രാവശ്യമല്ലേ വലിയ താക്കി, അത് വെട്ടി വെട്ടി അവസാനം പത്തൊമ്പത് ബൈ ഇരുപത്തി ആറ് ആക്കാൻ പറ്റണം. അതാണ് എന്റെ എണ്ണത്തിൽ രണ്ട് സിനിമയാവുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് നോക്കി, സെക്കൻഡ് ഓപ്ഷൻ ത്രീ ത്രീ ഒന്ന് കുറച്ച് നോക്കി എൻ്റെ അടുത്ത് നിന്ന്. അപ്പൊ എന്ത് വരും? ഇരുപത്, ഇരുപത്തി ഏഴ്, അമ്പത്തി നാല്, എഴുപത്തി അഞ്ച്, ഇങ്ങനെ വരും. ശരിയാവോ? ട്വന്റി ബൈ ട്വന്റി സെവൻ, ദാറ്റ് ഈക്വൽ ഫിഫ്റ്റി ഫോർ ബൈ സെവൻറ്റി ഫൈവ് ആണ്. ഈ ഫിഫ്റ്റി ഫോർ ബൈ സെവൻറ്റി ഫൈവ് വെട്ടി കുറച്ച് വെട്ടി കുറച്ച് ട്വന്റി ബൈ ട്വന്റി ഫോർ ആക്കാൻ കഴിയും. അപ്പൊ അത് വരും. അപ്പൊ ഫിഫ്റ്റി എടുത്ത് നോക്കി, ട്വന്റി സിക്സ് കുറയ്ക്കുമ്പോൾ ട്വന്റി ത്രീ എന്ത് വരും? സെവൻറ്റീൻ ആവും, തേർട്ടി എന്താവും, ട്വന്റി ഫോർ ആവും, ഫിഫ്റ്റി സെവൻ ഉണ്ടാവും, ഫിഫ്റ്റി വൺ ആവും, സെവൻറ്റി എയ്റ്റ് ഉണ്ടാവും, സെവൻറ്റി എയ്റ്റ് ടു ആവും. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ നോക്കി, സെവൻറ്റീൻ ബൈ ട്വന്റി ഫോർ എന്ന് പറയുന്നത് എന്താവും? ഫിഫ്റ്റി വൺ ബൈ സെവൻറ്റി ടു ആണോ? ചെക്ക് ചെയ്യാം. നിങ്ങൾ ഫിഫ്റ്റി വൺ ഫിഫ്റ്റീനെ ഫിഫ്റ്റി വൺ ബൈ സെവൻറ്റി ടു ത്രീ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും, ത്രീ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ത്രീ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്താവും? അത് സെവൻറ്റീൻ ആവും. സെവൻറ്റി ടു ത്രീ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ട്വന്റി ഫോർ ആവും. അപ്പൊ ഇതൊന്ന് സെയിം ആയില്ലേ? അപ്പൊ ഏതാണ് സിക്സ് കുറച്ചാൽ, ഈ നാല് നമ്പേഴ്സ് സിക്സ് കുറച്ചാൽ ബാക്കി കിട്ടുന്ന റിമൈൻഡേഴ്സ് ഒരു പ്രൊപ്പോർഷൻ ആവും. പ്രൊപ്പോർഷൻ ആവുള്ള കണ്ടീഷൻ പഠിച്ചല്ലോ, എ ബി സി ഡി പ്രൊപ്പോർഷൻ ആണെങ്കിൽ മീനി എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ എഗെയിൻ നമ്പർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എളുപ്പമാണ്. Which of the following numbers is divisible by 33? Which of the following numbers? Which of the following numbers is divisible by 33? അത് 33 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഒന്നും കിട്ടാത്ത സംഖ്യയാണ്. 33 പൂർണ്ണമായും ഡിവിസിബിൾ ആവുന്ന ഒരു സംഖ്യ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഇതൊക്കെയാണ്: 1333, 1375, 2133 and 2145. Okay, 2145. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഈ 33 ഡിവിസിബിൾ ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനെ പരസ്പരം ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ പരസ്പരം നിങ്ങൾക്ക് ഇതിനെ 33 ത്രീ ഇൻറ്റു ഇരുപത് ഇടാം. ഈ ത്രീക്ക് ഇരുപത് പരസ്പരം ഫാക്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ 33 മൾട്ടിപ്ലൈ നിങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ ആ നമ്പർ ത്രീയുടെ ഇലവന്റെ ഫാക്ടേഴ്സ് ആണ്, ത്രീയുടെ ഇലവന്റെ മൾട്ടിപ്ലൈ ആണ് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ,
ഒരു നമ്പർ 33 മൾട്ടിപ്ലൈ ആവുമ്പോൾ ചെയ്യണമെങ്കിൽ അത് 3 ഇരുപത്തി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് 24 വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ 24 പരസ്പരം ഫാക്ടേഴ്സ് ഇല്ലാത്ത എന്നാണ്. 3 × 3 = 8 പരസ്പരം ഫാക്ടേഴ്സ് ഒന്നുമില്ലല്ലോ. അപ്പോൾ 24 മൾട്ടിപ്ലൈ ആയുള്ള നമ്പർ 3 × 8 മൾട്ടിപ്ലൈ ആവുമ്പോൾ ചെക്ക് ചെയ്താൽ മതി. 24 മൾട്ടിപ്ലൈ ആവും ഉറപ്പ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് 6 × 4 മൾട്ടിപ്ലൈ ചെക്ക് ചെയ്യാൻ പറ്റില്ല. 6 × 4 24 ആണ്, പക്ഷെ 6 × 4 കോമൺ ആയിട്ട് 2 വരില്ലേ. അതുകൊണ്ട് ഈ മെത്തേഡ് അവിടെ 6 × 4 യൂസ് ചെയ്യാൻ പറ്റില്ല. പരസ്പരം ഫാക്ടേഴ്സ് ഇല്ലാതെ തന്നെ എടുക്കണം. ഓക്കെ, നിങ്ങൾ 12 എവിടെ എടുക്കാം? 3 × 4 6 × 2 ചെക്ക് ചെയ്യാൻ പറ്റില്ല. 3 × 4 ചെക്ക് ചെയ്താൽ 12 വളരെ ഇമ്പോർട്ടൻ്റ് ആണുള്ള പോയിന്റ് ആണ് ഓർത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 33 എന്ന് പറഞ്ഞാൽ 3 × 11 ആണ്. 33 പറഞ്ഞാൽ അപ്പോ 3 × 11 മൾട്ടിപ്ലൈ ആവും. നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇത് 3 മൾട്ടിപ്ലൈ ചെക്ക് ചെയ്യാൻ അറിയാവും. 3 മൾട്ടിപ്ലൈ ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ആ നമ്പേഴ്സ് കൂട്ടുമ്പോൾ മൾട്ടിപ്ലൈ ആവും അറിയാം. ഓക്കെ, 3 മൾട്ടിപ്ലൈ അറിയാമെങ്കിൽ സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ഓഫ് 3 ആണെങ്കിൽ ആ വലിയ സംഖ്യയിൽ മൾട്ടിപ്ലൈ ഓഫ് 3 ആയിരിക്കും. ഓക്കെ, ഇലവന്റെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെ? ഇലവന്റെ ചെക്ക് ചെയ്യാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. 1331 ചെയ്യേണ്ടത് നിങ്ങൾ ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുക്കുക. ആൾട്ടർനേറ്റ് 3 + 1 4 അല്ലേ? ഇവിടെ വീണ്ടും 3 + 1 4 അല്ലേ? എന്നിട്ട് ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം എടുത്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. ഈ ഫോർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നത് 0 അല്ലേ? ഇങ്ങനെ അവസാനം കിട്ടുന്ന ആൻസർ 0 11 മൾട്ടിപ്ലോ ആണെങ്കിൽ ആ വലിയ നമ്പർ 11 മൾട്ടിപ്ലോ ആയിരിക്കും. ഓക്കെ, വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് 1 + 1 2 2 + 4 6 ഇവിടെ നോക്കി 2 + 4 വീണ്ടും 6 ആയി. ഓക്കെ, അതുകൊണ്ട് ലാസ്റ്റ് 6 − 6 എന്ന് ചെയ്യുമ്പോൾ അത് 0 ആയി പോകില്ല. അപ്പൊ അത് 11 മൾട്ടിപ്ലൈ. ഇനി നമുക്ക് അതേ ഐഡിയ വെച്ച് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഏറ്റവും എളുപ്പം 3 മൾട്ടിപ്ലൈ ചെക്ക് ചെയ്യാം. 3 മൾട്ടിപ്ലൈ ഒന്ന് നോക്കാം. ഏതൊക്കെ നമ്മൾ 3 മൾട്ടിപ്ലൈ നോക്കാം. ഇവിടെ 3 + 3 + 3 9 + 1 10 ഇതൊന്നും ഒരിക്കലും വരുന്നത് 3 മൾട്ടിപ്ലൈ അല്ലാത്തതും വിഭജന മൾട്ടിപ്ലൈ ആവും. ഉറപ്പ്. ഇത് നോക്കി 7 + 5 = 12 + 3 = 15 + 1 = 16 ഇതും ആവുന്നു. ഓക്കെ, ഇനി നോക്ക് ഇത് 2 + 1 = 3 3 + 3 = 6 6 + 3 = 9 ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ചാൻസ് ഉണ്ട് അല്ലേ? ഈ 11 മൾട്ടിപ്ലൂടെ ആയാലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നോക്ക് 2 + 1 = 3 3 + 4 = 7 7 + 5 = 12 ഇത് 9 വന്നു, ഇത് 12 വന്നു അല്ലേ? അപ്പൊ ഇത് 3 മൾട്ടിപ്ലൈ ആണ് 12, അതുകൊണ്ട് ഇത് ഒരു ചാൻസ് ഉണ്ട്. ഉറപ്പിക്കാൻ പറ്റില്ല 11. ഇനി ഇതിലിനി ഇനി രണ്ടെണ്ണേ ഉള്ളൂ. ഈ രണ്ടെണ്ണം 11 മൾട്ടിപ്ലൈ ആയത് നോക്കിയാൽ മതി, കിട്ടിയാൽ കഴിയും. ഓക്കെ, ഇനി തീയതി സിമ്പിൾ ആയിട്ട് ഇടുവാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ തന്നെ കിട്ടും, ഫസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ കിട്ടും. ഓക്കെ, ഇനി ഇതിന് 11 മൾട്ടിപ്ലൈ നോക്കാം. നിങ്ങൾ നോക്കാം, ഫസ്റ്റ് എടുക്കാം 2 1 3 എടുത്ത്. 2 1 3 എടുക്കുമ്പോൾ 3 + 2 എത്രയാ? 5 ആണ് അല്ലേ? ഇനി ഇവിടെ 3 + 1 എത്രയാ? 4 ആണ്. അൾട്ടർനേറ്റീവ്സ് ഇനി തന്നു. ഇനി അത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 - 4 1 അല്ലേ വരിക? അപ്പൊ ഇത് 11 മൾട്ടിപ്പിൾ അല്ല. ഇത് 11 മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് ഇത് 11 മൾട്ടിപ്പിൾ അല്ല, ഇത് പോയി, ഇതല്ല. ഓക്കെ, അപ്പൊ പിന്നെ ബാക്കി ചാൻസ് ഉള്ളത് എന്തായാലും ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ അതുപോലെ ചെക്ക് ചെയ്യാം. അത് 2 1 4 5 ആണ്. 2 1 4 5 11 മൾട്ടിപ്പിൾ ചെക്ക് ചെയ്ത് 4 6 ഇവിടെ 5 + 1 6 6 - 6 0 അത് 11 മൾട്ടിപ്പിൾ ആണ്. 11 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതെന്താണ് സാധ്യത അല്ല നമുക്ക് ഓർപ്പിക്കാം. ഓക്കെ, സോ അതാണ് കേട്ടിട്ട് നമ്മൾ എളുപ്പമല്ലേ? ഓക്കെ, ഇത് ഓർത്ത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ, നമ്മൾ അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മൾ തയ്യാറായിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, നമ്പർ സിസ്റ്റം അതുപോലെ തന്നെ ഓൾജിബ്ര, നമ്പർ സിസ്റ്റം റേഷ്യോ ഓൾജിബ്ര കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ആണ്. ശ്രദ്ധിക്കുക, y - x / x = 3/8 ആണെങ്കിൽ, y - x / x = 3/8 ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? y = x കണ്ടുപിടിക്കാം. നമുക്ക് y = x റേഷ്യോ നമ്മൾ കാണണം. ഓക്കെ, ഒന്നുമില്ല എളുപ്പം. യെസ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 8y -
8x that's equal to 3x. Okay, ini nama logik. 8y berikutnya ni, 8x akan tu, berarti 11x. Sebab ni, apabila ni y is to x akan tu, y is to x, x ni orang tu y by x, y by x ni orang y is to x, itu tu 11 by x. Y is to x akan tu, 11 is to x. Okay, sekian problem from number system. Then last question, last question again from completely from number system. Okay. Another question, a normal question. Then it's over again. A number system is a portion of LCM HCF. The numbers in the LCM are not in the HCF. The number is the same size of the HCF. The HCF of 36 and 264. HCF of 36 and 264. However, much of the other is going. Yes, ada itu, baru tiga nenggalan allah, lembut allah, baru kari kertas nenggal. Iku itu remainder agak sedikit dia kati orang gel, anda enggan boleh kan? Orang itu cuci kanan kan, nama lah, ah tiga lembut ni, itu dia pernah dekat mana. Ini macam tu, kosnya tiga traffic light jalan pada sahaja dekat orang ni, apa boleh muncit apa? Apa orang ni LCM orang dekat mana? Pada tadi tu cuci kanan, jadi saya simple aja, mana dia cuci kanan? HCF of 36264. Ini orang pola kosnya tu, ikut nama lalu ni mahal tu, baru nama kalayan dah ada. Pulang nama macam ni, macam ni kan? HCF, nama lalu itu normal berada dalam gua, 36264. Jadi HCF, enggan, macam ni HCF ni yang baru urut, enggan ni urut semua. Tapi, bukan tu, AG ni ada 1, 3, 2. Then again, 2. Again 9, bukan tu, 6, 1. Sorry, 66. Again, 3 here we come. 3 here we come. 3 and yes, 22. Yes, 22. 22. We have to see what we have to do. We portions of our program will multiply our power. This is what we have to do. Itu full lah multiply. Jadi mana kita itu full lah multiply. Jadi apa mana kita? Ia posisi semua apa? Ada. Nah, apa jadi apa? 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 Jadi apa